Hi everyone, welcome to Biology Tutor. കഴിഞ്ഞ ലാബ് ടെക്നീഷ്യൻ എക്സാമിന്റെ കേരള പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഡിസീസസ് ആർ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് എക്സെപ്റ്റ്. സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലാത്ത ഏത് ഡിസീസസ് ആണ് ചോയ്സിലുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് സി ആണോ, അല്ല സിഫിലിസ് ആണോ, ഹെപ്പറ്റൈറ്റിസ് ഇ ആണോ, എയ്ഡ്സ് ആണോ, ഏതാ അതിൻ്റെ ആൻസർ? ഹിയർ ആൻസർ ഈസ് ഹെപ്പറ്റൈറ്റിസ് ഇ ആണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് ഇ എന്താണ്? സെക്സ്വലി ട്രാൻസ്മിറ്റഡ് അല്ല, ബാക്കി എല്ലാതും സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? സി, ഹെപ്പറ്റൈറ്റിസ് ഇ. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ തിയേറ്റർ ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് യൂസിങ്. സാധാരണ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എന്ത് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുക? 20% സൾഫ്യൂരിക് ആസിഡ് ആണോ, ഫോർമാൽഡിഹൈഡ് ഗ്യാസ്, ബ്ലീച്ചിങ് പൗഡർ, ഗ്ലൂട്ടറാൾഡിഹൈഡ്? ഏതാണ് ഇതിൻ്റെ ആൻസർ? ആൻസർ ഫോർമാൽഡിഹൈഡ് ഗ്യാസ്. ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് സാധാരണ സ്റ്റെറിലൈസ് ചെയ്യുക. തേർഡ് ക്വസ്റ്റ്യൻ, ദ മീഡിയം യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ്. നമുക്കറിയാം ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ് ഇതിന് യൂസ് ചെയ്യുക. അപ്പോൾ ഏത് മീഡിയം ആണ് അതിന് യൂസ് ചെയ്യുക? എൽ ജെ മീഡിയം, ലോഫ്ലേഴ്സ് മീഡിയം, മെക്കോങ്കി സഗാർ, സേബറോഡ്സ് അഗാർ? ഇവിടെ ആൻസർ എൽ ജെ മീഡിയം ആണ്. എന്താണ് ആൻസർ? എൽ ജെ മീഡിയം. ലോഫ്ലേഴ്സ് മീഡിയം എന്തിനാണ് യൂസ് ചെയ്യുക? ലോഫ്ലേഴ്സ് മീഡിയം ഡിഫ്തീരിയ, പൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. മക്കോങ്കി അഗാർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സെബറോഡ്സ് അഗാർ ഇതിനാ യൂസ് ചെയ്യുക? സാധാരണ ഫംഗസിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബറോഡ്സ് ഡെക്സ്ട്രോസ് അഗാർ യൂസ് ചെയ്യുക. സെബറോഡ്സ് ഡെക്സ്ട്രോസ് അഗാർ യൂസ് ചെയ്യുക എന്തിനാണ്? ഫംഗസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയമാണ് എൽ ജെ മീഡിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ ഗ്രാം പോസിറ്റീവ് കോക്കെ എക്സെപ്റ്റ്. എല്ലാതും ഗ്രാം പോസിറ്റീവ് കോക്കയാണ്, എന്നാൽ ഒന്ന് ഗ്രാം നെഗറ്റീവാണ്, ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സ്റ്റെഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും ന്യൂമോകോക്കസും എന്താണ്? ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. എന്നാൽ ഗോണോകോക്കസ് എന്താണ്? ഗോണോകോക്കസ് ഗ്രാം നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഡി ആണ്. ഇവിടെ ആൻസർ ദ ഫോളോയിങ് ആർ ഗ്രാം പോസിറ്റീവ് കോക്കെ എക്സെപ്റ്റ് ഗോണോകോക്കസ് ആണ് ഇവിടെ ആൻസർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, വി ഡി ആർ എൽ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡയഗ്നോസ് വെനീറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി എന്നാണ് അതിൻ്റെ പേര്. വി ആർ ഡി എൽ എന്ന വൈറസ് ഡിസീസ് റിസർച്ച് ലബോറട്ടറിയാണ് ഇവിടെ വി ഡി ആർ എൽ. വെനീറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ഈസ് യൂസ് ടു ഡയഗ്നോസ്. ഏതാ വെനീറൽ ഡിസീസസ് സാധാരണ ഏതൊക്കെ? ഇവിടെ സിഫിലിസും ഗോണോറിയൊക്കെയാണ് നമ്മൾ പറയുക. ഇവിടെ ടൈഫോയിഡ് ആണോ, അല്ല സിഫിലിസ് ആണോ? അതെ, ആൻസർ സിഫിലിസ് ആണ്. ലെപ്റ്റോസ്പൈറോസിസ് എന്ന വീൽസ് ഡിസീസ് അല്ലെങ്കിൽ എന്താണ് അത്, എലിപ്പനി അല്ലെ, വീൽസ് ഡിസീസ്. ടോക്സോപ്ലാസ്മോസിസ് നമുക്കറിയാം, ടോർച്ച് ഇൻഫെക്ഷൻ. ടോർച്ച് ഗർഭിണികൾക്ക് ടോർച്ച് ഇൻഫെക്ഷന് വേണ്ടി നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്, അതാണ് ടോക്സോപ്ലാസ്മോസിസ്. അതുകൊണ്ട് വെനീറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ് ഈസ് യൂസ് ടു ഡയഗ്നോസ് സിഫിലിസ്. സിഫിലിസും ഗോണോറിയക്ക് അല്ലെ, സിഫിലിസ് ആണ് ഇവിടെ ചോയ്സിലുള്ളത്. അതുകൊണ്ട് ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈഡാൾ ടെസ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പ്രസിപ്പിറ്റേഷൻ, ഓപ്സണൈസേഷൻ, ന്യൂട്രലൈസേഷൻ, അഗ്ലൂട്ടിനേഷൻ. ഇതുപോലെ തന്നെ ഈ ടെസ്റ്റിന് ഒരുപാട് പ്രസിപ്റ്റേറ്റ് ചെയ്യാണോ, അത് ഓപ്സണൈസേഷൻ നടക്കുകയാണോ, ന്യൂട്രലൈസേഷനോ, അഗ്ലൂട്ടിനേഷൻ? ഇവിടെ ഇതിൻ്റെ അഗ്ലൂട്ടിനേഷൻ ആണ് ഇവിടെ നടക്കുക. വൈഡാൾ ടെസ്റ്റിലെ അഗ്ലൂട്ടിനേഷൻ ആണ് നടക്കുക. അതുകൊണ്ട് ആൻസർ ഈസ് ഡി. സെവൻത് ക്വസ്റ്റ്യൻ, യെല്ലോ കളർ കോളനീസ് ആർ പ്രൊഡ്യൂസ് ഓൺ ടി സി ബി എസ് അഗാർ ബൈ. ടി സി ബി എസ് അഗാറിൽ യെല്ലോ കളർ കോളനീസ് ആണ്. നമുക്കറിയാം ബാക്ടീരിയയും ഫംഗസും ഒക്കെ കളിച്ച് അറിയുമ്പോൾ, എസ്പെഷ്യലി ബാക്ടീരിയ, അതിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഗ്രീൻ മെറ്റാലിക് ഷീൻ ഒക്കെ അറിയാം നമുക്ക്, ഈ കോളി അതുപോലെ തന്നെ ഐസൊലേറ്റ് ചെയ്യാൻ. അപ്പോൾ യെല്ലോ കളർ കോളനീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്താണ് ഓൺ ടി സി ബി എസ് അഗാർ. ഏതാണ്? വിബ്രിയോ കോളറയാണോ, അതാണ് അതിൻ്റെ ആൻസർ. സ്യൂഡോമോണാസ് സാൽമോണല്ല ടൈഫി. അടുത്ത്
അടുത്ത ചോയ്സും സ്യൂഡോമോണാസ്. ഏതായാലും ഇതിൻ്റെ ആൻസർ വിബ്രിയോ കോളറയാണ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ഈസ് എ, വിബ്രിയോ കോളറ. അപ്പോൾ യെല്ലോ കളർ കോളനീസ് ആർ പ്രൊഡ്യൂസ് ഓൺ ടി സി ബി എസ് എക്കാർ ബൈ എ, വിബ്രിയോ കോളറെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, റുമാറ്റിക് ഫീവർ ഈസ് ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ. റുമാറ്റിക് ഫീവർ ഏതിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്? സ്ട്രെപ്റ്റോകോക്കസ് ഗാലക്റ്റിയെ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, സ്ട്രെപ്റ്റോകോക്കസ് വിറിഡൻസ്, സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. നമുക്കറിയാം സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസിനെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് പല ഡിസീസസും കോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ റുമാറ്റിക് ഫീവർ ഏതാണ് കോസ് ചെയ്യുന്നത്? സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. അതുകൊണ്ട് തന്നെ റുമാറ്റിക് ഫീവർ ഈസ് ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ ഏതാണ്? സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. അതുകൊണ്ട് ഇവിടെ ആൻസർ എ ആണ് ആൻസർ, സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. ജേം ട്യൂബ് ടെസ്റ്റ് ഈസ് പോസിറ്റീവ് ഇൻ. ജേം ട്യൂബ് ടെസ്റ്റ്, അത് ജേം ട്യൂബ് ടെസ്റ്റ് ഒരു പ്രത്യേക ഫംഗസിനെയും വേറെ ഫംഗസുകളിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റാണ്. ആ ജേം ട്യൂബ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ ജേം ടെസ്റ്റ് ജേം ട്യൂബ് ടെസ്റ്റ് ഈസ് പോസിറ്റീവ് ഇൻ എന്താണ്? കാൻഡിഡ ആൽബിക്കൻസ് ആണ്. കാൻഡിഡ ആൽബിക്കൻസിനെയും അതുപോലെ തന്നെ കാൻഡിഡ ഡ്യൂബ്ലിനിയൻസിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മറ്റുള്ള ഫംഗസുകളിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ജേം ട്യൂബ് ടെസ്റ്റ്. ഇറ്റ് ഈസ് പോസിറ്റീവ് ഫോർ കാൻഡിഡ ആൽബിക്കൻസ് ആൻഡ് കാൻഡിഡ ഡ്യൂബ്ലിയൻസിസ്. അപ്രോക്സിമേറ്റ്ലി 95 to 97% ഓഫ് കാൻഡിഡ ആൽബിക്കൻസ് ഐസൊലേറ്റഡ് ഡെവലപ് ജേം ട്യൂബ്സ് വെൻ ഇൻക്യുബേറ്റഡ് ഇൻ പ്രോട്ടീനേഷ്യസ് മീഡിയ. പ്രോട്ടീനേഷ്യസ് മീഡിയയിൽ ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് കൃത്യമായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ജേം ട്യൂബ് ടെസ്റ്റ്. ഇവിടെ അതിൻ്റെ ആൻസർ കാൻഡിഡ ആൽബിക്കൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബ്ലഡ് ഫിലിം ഷോയിങ് വേരിയേഷൻ ഇൻ സൈസ് ഓഫ് ആർ ബി സിസ് കോൾഡ്. എന്താണ്? പിനോസൈറ്റോസിസ് ആണോ, എക്സോസൈറ്റോസിസ്, പോയ്ക്കിലോസൈറ്റോസിസ്, അനൈസോസൈറ്റോസിസ്? ഇവിടെ ഇതിൻ്റെ ആൻസർ എന്താണ്? എ ബ്ലഡ് ഫിലിം ഷോയിങ് വേരിയേഷൻ ഇൻ സൈസ് ഓഫ് ആർ ബി സിസ് ഡയമീറ്റർ. ഡയമീറ്റർ അനുസരിച്ചുള്ള ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടേം എന്താണ്? അനൈസോസൈറ്റോസിസ്. അനൈസോസൈറ്റോസിസ് ആൻസർ ഈസ് അനൈസോസൈറ്റോസിസ്. എന്താണ് പോയ്ക്കിലോസൈറ്റോസിസ്? പോയ്ക്കിലോസൈറ്റോസിസ് ഈസ് ദ മെഡിക്കൽ ടേം ഫോർ ഹാവിംഗ് അബ്നോർമലി ഷേപ്ഡ് റെഡ് ബ്ലഡ് സെൽസ്. അതാണ് പോയ്ക്കിലോസൈറ്റോസിസ്. എന്താണ് മെഡിക്കൽ ടേം ഫോർ ഹാവിംഗ് അബ്നോർമലി ഷേപ്ഡ് റെഡ് ബ്ലഡ് സെൽസ്? അതാണ് പോയ്ക്കിലോസൈറ്റോസിസ്. എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ദ ഫ്യൂഷൻ ഓഫ് സെക്രട്ടറി വെസിക്കിൾസ് വിത്ത് പ്ലാസ്മ മെംബ്രേൻ. അതാണ് എക്സോസൈറ്റോസിസ്. എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് സെക്രട്ടറി വെസിക്കിൾസ് വിത്ത് പ്ലാസ്മ മെംബ്രൈൻ. പിനോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് എൻഡോസൈറ്റോസിസ്. സെൽസ് എൻഗൾഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ടു ഇൻസൈഡ്. എന്താ പറയുക, സെൽസ് എൻഗൾഫ് ദ പാർട്ടിക്കിൾസ് ആണ് എൻഡോസൈറ്റോസിസ്. ദ ജനറൽ പ്രോസസ് ബൈ വിച്ച് സെൽസ് എൻഗൾഫ് എക്സ്റ്റേണൽ സബ്സ്റ്റൻസസ് ദാറ്റ് ഈസ് നോൺ ആസ് എൻഡോസൈറ്റോസിസ്. താങ്ക് യു. ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ബട്ടൺ ഫോർ നോട്ടിഫിക്കേഷൻസ്.